വെൽക്കം ബാക്ക് ടു നിങ്ങൾക്കുമാകാം കൊടീശ്വരൻ. നമ്മുടെ ഹോട്ട് സീറ്റിൽ ജെയിംസ് വയലുങ്കൽ. ആർ യു റിലാക്സ്ഡ് ആൻഡ് റെഡി? യെസ് ഐ ആം റെഡി. ഇതുവരെ 15 ലക്ഷം നേടി ജെയിംസ് വയലുങ്കൽ ജൈത്രയാത്ര തുടരുകയാണ്. നമുക്കിനി 25 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം, കവിതയും സംഗീതവും ഒക്കെ ഇഷ്ടമാണോ? കവിതയും സംഗീതവും ഒക്കെ താല്പര്യമുള്ള വിഷയമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനരചയിതാവ് ആരാണ്? എല്ലാ ഗാനരചയിതാക്കളോടും താല്പര്യമുണ്ട്. എന്നിരുന്നാലും ശ്രീ പി ഭാസ്കരൻ സാറിന്റെ രചനയിലുള്ള പാട്ടുകൾ കേൾക്കാൻ എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. ഭാസ്കർ സാറിന്റെ രചനയിലുള്ള ഒരു പാട്ടിന്റെ രണ്ടു വരി നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് മൂളാമോ? ഞാനങ്ങനെ പാടുവാൻ വലിയ മിടുക്കനൊന്നുമല്ല. സാറേ രാവിലെ സാധകമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഭാസ്കരൻ സാറിന്റെ ഗാനങ്ങളായതുകൊണ്ട് ഒരു രണ്ടു വണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? അല്ലിയാമ്പൽ കടവിൽ എന്ന അരയ്ക്ക് വെള്ളം എന്ന പാട്ട് പാടാം. കരോക്കെ ആവശ്യമുണ്ടോ? കരോക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പ്ലീസ് കരോക്കെ. നല്ല ഇമ്പമുള്ള പാട്ടായിരുന്നു. ഇനി 25 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഗുരുജി, ക്വസ്റ്റ്യൻ പ്ലീസ്. നൈറ്റ് വാനിഷിംഗ്, ബ്ലഡ് ഗ്ലോവിംഗ്, തൗസൻഡ്സ് ഓഫ് ഡ്രീംസ് ഗോൺ എവേ, ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ താഴെ പറയുന്നവയിൽ ഏത് വരികളിൽ തുടങ്ങുന്ന ഗാനമാണിത്? നൈറ്റ് വാനിഷിംഗ്, ബ്ലഡ് ഗ്ലോവിംഗ്, തൗസൻഡ്സ് ഓഫ് ഡ്രീംസ് ഗോൺ എവേ. If you translate this into Malayalam, which of the following line is the song start with? Options are there. Guruji, options. A. Ayiram kannumayi kaathirunnu. B. Aa raathri maanju poyi. C. Shaantha raathri thiru raathri. D. Oru raathri koodi vidavaanave. മണിക്കുട്ടി ഓടുന്നു, ലൈഫ് ലൈനുകൾ ബാക്കിയുണ്ട്. ഉത്തരം ആ രാത്രി മാഞ്ഞു പോയി. ഉറപ്പിക്കാമോ? ഉറപ്പിച്ചോളൂ. ഗുരുജി, പ്ലീസ് ലോഗ് ആൻസർ പി. ആ രാത്രി മാഞ്ഞു പോയി. നൈറ്റ് വാനിഷിംഗ്, ബ്ലഡ് ഗ്ലോവിംഗ്, ശരിയായ ഉത്തരമാണോ? ശരിയാണോ? ശരിയായ ഉത്തരമാണ്. ജെയിംസ് വയലുങ്കൽ 25 ലക്ഷം രൂപ നേടിയിരിക്കുകയാണ്. ഇനി 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഉത്തരം തെറ്റിയാൽ 15 ലക്ഷവുമായി തിരികെ പോകേണ്ടി വരും. ഉത്തരം അറിയില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം, ഒന്നും നഷ്ടമാകുകയില്ല. മുൻപോട്ട് പോകാൻ തയ്യാറാണോ? തയ്യാറാണ്. അടുത്ത ചോദ്യത്തിനോട് ഉത്തരം ശരിയായാൽ 50 ലക്ഷം ലഭിക്കും. 50 ലക്ഷം ലഭിച്ചാൽ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ? അങ്ങനെ പ്രത്യേക പ്ലാനൊന്നും മനസ്സിലില്ല. കുറച്ച് പൈസ എടുത്ത് അത്യാവശ്യം മോർഗേജ് ഒക്കെ അടച്ചു തീർക്കും. പിന്നെ
നമ്മുടെ ഇവിടെ കിങ്സിലിൽ ഇല്ലാത്ത ഒരു സ്ഥാപനമുണ്ട്, ഒരു മലയാളി ബാർ. അതെൻ്റെ ഒരു ജീവിതാഭിലാഷമാണ്. അത് തുടങ്ങാനായിട്ട് ഒരു 20 ലക്ഷം രൂപ ഇന്ന് തന്നെയാ പറ്റിയ നമ്മുടെ സെക്രട്ടറി സാറിനെ അംഗീകരിക്കും. വി ആർ വെൽക്കമിങ് യുവർ ഡിസിഷൻ. ഇന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സെക്രട്ടറിയെ വിളിച്ച് ഈ സന്തോഷ വാർത്ത പറയുന്നതാണ്. നാട്ടിലുള്ള ബാറുകൾ മുഴുവൻ പൂട്ടുകയാണ്. കിങ്സിലെ മലയാളികൾക്കായി ഒരു ബാർ തുടങ്ങുന്നത് എന്തുകൊണ്ടും ഒരു നല്ല ആശയമായിരിക്കും. നമ്മുടെ ആ നൊസ്റ്റാൾജിയ നിലനിർത്താൻ അത് തീർച്ചയായും സഹായിക്കും. ഇനി 50 ലക്ഷം രൂപയ്ക്കുള്ള ചോദ്യം ഇതാ ഗുരുജി, ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു ഓഡിയോ ക്ലിപ്പ്, ഈ ശബ്ദശകലം കേൾക്കുക ഗുരുജി. ദ ഓഡിയോ ക്ലിപ്പ് പ്ലീസ്. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ, നീ പോട. അത് വേണ്ട, മത്തങ്ങി തറിയ ധൈര്യം. നീ ഇങ്ങനെ വട പുറത്തേക്ക് ഇങ്ങനെ വട. ഈ ഡയലോഗ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കിലുക്കം എന്ന സിനിമയിലെ ഇന്നസെന്റിന്റെ ഡയലോഗാണ്. അപ്പോ അറിയാം. ഇനി എന്റെ ചോദ്യം ഗുരുജി, ക്വസ്റ്റ്യൻ പ്ലീസ്. ഈ ശബ്ദശകലത്തിൽ ഇന്നസെന്റ് ആരെയാണ് മത്തങ്ങ തലയൻ എന്ന് വിളിക്കുന്നത്? ഇൻ ദിസ് ഡയലോഗ്, ടു ഹും ഇന്നസെന്റ് കോളിംഗ് മത്തങ്ങ തലയൻ? ഒരിക്കൽ കൂടി കേൾക്കണോ? വേണ്ട ഗുരുജി. ഓപ്ഷൻസ് പ്ലീസ്. എ നെടുമുടി വേണു, ബി മോഹൻലാൽ, സി തിലകൻ, ഡി ജഗതി ശ്രീകുമാർ. ഓപ്ഷൻ സി തിലകൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പിക്കാം? ഉറപ്പിച്ചോളൂ. അരക്കിട്ട് ഉറപ്പിക്കാം? അരക്കിട്ട് തന്നെ ഉറപ്പിക്കാം. ഗുരുജി, അരക്കിട്ട് ഉറപ്പിച്ചോളൂ, ഓപ്ഷൻ സി തിലകൻ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സീൻ ഇപ്പോഴും ഓർമ്മയിലുണ്ട്? തീർച്ചയായും. ഞാൻ ലോക്ക് ചെയ്യുന്നു, ശരിയാണോ എന്നും ചോദിക്കുന്നു. ശരിയാണോ? അനുഭവിക്കേണ്ടി വരുമോ? അനുഭവിച്ചില്ല. ശരിയായ ഉത്തരമാണ്. ₹50 ലക്ഷം നേടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ഇപ്പോ 50 ലക്ഷം രൂപ നേടിയിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പോയാൽ 1 കോടിയെ ലഭിക്കുകയുള്ളൂ. ഇപ്പോ ക്വിറ്റ് ചെയ്താൽ സേഫ് ആയിട്ട് 50 ലക്ഷം എന്ന തുകയുമായി പോകാം. എന്ത് വേണം? മുൻപോട്ട് തന്നെ പോകാം. 50 ലക്ഷം കൊണ്ടുപോകണ്ട, മുൻപോട്ട് പോയി ജയിച്ച് 1 കോടി കൊണ്ടുപോകാനാണ് താല്പര്യം. അങ്ങനെ തന്നെ. ക്വിറ്റ് ചെയ്യണ്ട? ചെയ്യണ്ട. ഒരു ലൈഫ് ലൈൻ ബാക്കിയുണ്ട്, 50 ലക്ഷം കയ്യിലുണ്ട്. ഇനി 1 കോടിക്കുള്ള ചോദ്യം ഗുരുജി, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. 1930 കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? വിച്ച് പോയറ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ എസ്റ്റാബ്ലിഷ് ദ കേരള കലാമണ്ഡലം ഇൻ 1930? 1930 സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും. ഓപ്ഷൻ തരാൻ സമയമായോ? സമയമായി ഗുരുജി. ഓപ്ഷൻ തരാൻ സമയമായി. ഓപ്ഷൻസ് പ്ലീസ്. എ ഉള്ളൂർ പരമേശ്വരൻ അയ്യർ, ബി കുമാരനാശാൻ, സി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഡി വള്ളത്തോൾ നാരായണ മേനോൻ. ഉള്ളൂർ, കുമാരനാശാൻ, ചങ്ങമ്പുഴ, വള്ളത്തോൾ. ലൈഫ് ലൈൻ പ്ലീസ്. ഇനി അവശേഷിക്കുന്ന ലൈഫ് ലൈൻ 50-50. ഗുരുജി, പ്ലീസ് ടേക്ക് ഓഫ് 2 റോങ് ആൻസേഴ്സ്. ഇനി അവശേഷിക്കുന്നത് കുമാരനാശാൻ, വള്ളത്തോൾ. മണിക്കുട്ടി ഓടുകയാണ്.
ഓപ്ഷൻ ഡി വളത്തോൾ നാരായണ മേനോൻ. ഉറപ്പിക്കാം? ഉറപ്പിക്കാം. 12 സെക്കൻഡേ ഉള്ളൂ. ഉറപ്പിക്കുന്നു. ലോക്ക് ചെയ്യുന്നു. ശരി ഗുരുജി, പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി വളത്തോൾ. എന്തേ കുമാരൻ ആശാൻ അല്ല എന്ന് ഉറപ്പിക്കാൻ കാരണം? കുമാരനാശാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അല്ലായിരുന്നു. കൂടാതെ കുമാരനാശാന് മുൻപ് ജനിച്ച വ്യക്തിയാണ് ശ്രീ വള്ളത്തോൾ, ഏകദേശം 1930കളിൽ. അതുകൊണ്ടാണ് ഉത്തരം ശ്രീ വള്ളത്തോൾ എന്ന് ഉറപ്പിച്ചത്. വള്ളത്തോളാണ്. ഒരു കോടി എന്ന അന്തിമ വിജയം അറിവിന്റെ തിരുവരങ്ങിൽ.